സ്വാഗതം. ഇന്ന് നമ്മളൊരു മീൻകറി ഉണ്ടാക്കാൻ പോകുന്നു. അതിന് വേണ്ട സാധനങ്ങൾ, മീൻ ഇതാ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, തേങ്ങാപ്പാല്, കൊടംപുളി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി പേസ്റ്റ് ചതച്ച് വെച്ചത്, പച്ചമുളക്, തക്കാളി, കറിവേപ്പില. നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ നോക്കാം. ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ. ചട്ടി ചൂടായി. ഇപ്പം നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ നല്ല ചൂടായി വരുമ്പോൾ ഉള്ളിലേക്ക് ഇടാം ഗ്യാസ്. വെളിച്ചെണ്ണ എല്ലാം ചൂടായിട്ടുണ്ട്. ഞങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചതച്ച് വെച്ചത് ഇടാം. അത് നല്ലോണം മൂക്കണം. നല്ലോണം മൂട്ടാൻ കഴിച്ചത് നമുക്ക് തക്കാളിയും പച്ചമുളകും അതിലേക്ക് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ നല്ലോണം മൂത്തിട്ട് അതിൽ പച്ചമുളകും തക്കാളിയും കൂടി ചേർക്കാം. ഇത് നല്ലോണം വഴിക്കുക. നമുക്കിതിലേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർക്കാം. അത് സിമ്മിലിട്ടിട്ട് വേണ്ട ചേർക്കാം. പൊടികളൊക്കെ ഇടുമ്പോൾ എല്ലാം കരിഞ്ഞു പോവും. കാശ്മീർ പിരിയ മുളക് പൊടിയാണ്. കുറച്ച് എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക്. നമുക്ക് പൊടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിക്കുക. ഞാൻ തിളച്ച വെള്ളമാട്ടോ ഒഴിക്കുന്നത് ഇതിലേക്ക്. നമുക്കിതിലേക്ക് കുടംപുളി ഇടാം. മൂന്ന് കഷ്ണം പുളിയാണ് ഇതിലേക്ക് വെച്ചത്. അത് നമുക്കിതിലേക്ക് ചേർക്കാം. നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം മീനിൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക്, നമുക്കിനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇടാം. ചാറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആ ഐക്കോറയാണ് കേട്ടോ, അത് മീൻ ചെറിയ ഐക്കോറയാണ്. ഒരു 400 ഗ്രാം ഉണ്ടാവും. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക അതിലേക്ക്. നമുക്കിത് മൂടി വെച്ചിട്ട് വേഗം വേവിക്കാൻ വെക്കാം. തിളച്ചിട്ടുണ്ട്, ഞാനൊന്ന് വറ്റണം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതൊന്നും കൂടി ഒന്ന് കുറുകിയതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. കൂട്ടാൻ നല്ലോണം പിന്നെ കുറുകി വറ്റി, ചാറൊക്കെ നന്നായിട്ട് കുറുകി വറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ, കട്ടിക്കുള്ള തേങ്ങാപ്പാലാട്ടോ, അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഗ്യാസ് സിമ്മിലേക്ക് ഇട്ടിട്ട് വേണം തേങ്ങാപ്പാൽ ഒഴിക്കാൻ. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ അധികം തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ച് ഒന്ന് കൈയോടെ ഒന്ന് ചുട്ടിച്ചെടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് രണ്ട് കുറച്ച് കറിവേപ്പിലി വെച്ച് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.